നമസ്കാരം ഞാൻ ഇന്ന് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംസാരം ഇന്ന് വേണമെന്ന് തോന്നിയത് ഒരു ചാനലിൽ ഒരു ചർച്ച കണ്ടതുകൊണ്ടാണ് രണ്ടു പേരിരുന്ന് തറക്കിക്കുകയാണ് ഒരാൾ ബില്ലിനെ അനുകൂലിക്കുന്നയാൾ മറ്റൊരാൾ എതിർക്കുന്നയാൾ രണ്ടു പേർക്കും അവരവരുടെ വാദങ്ങൾ ഒരുപാട് നിരത്താനുണ്ട് നമുക്കൊരു തീർച്ചയിലെത്താൻ കഴിയില്ല കേൾക്കുന്നവർക്ക് ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അത് അനുകൂലിക്കുന്നയാൾ പറയുന്നതാണ് ശരിയെന്നു തോന്നും എതിർക്കുന്ന ആളുകൾക്ക് എതിർക്കുന്നയാൾ പറയുന്നതാണ് ശരിയെന്ന് തോന്നും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും അതിലെ നിയമവശങ്ങളെക്കുറിച്ചാണ് പിന്നെ ഭാവിയിൽ സംഭവിച്ചേക്കാനിടയുള്ള അഥവാ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അത്തരം തർക്കങ്ങൾ നിങ്ങളെ എവിടെയും എത്തിക്കില്ല അതുകൊണ്ട് ഈ വിഷയത്തെ നാം രാഷ്ട്രീയമായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമതും രണ്ടാമതും പൗരത്വ ഭേദഗതി നിയമം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഈ ബില്ലിലെ നിയമവ്യവസ്ഥകളെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് വേറൊരു കാര്യമാണ് അതിലെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നോക്കൂ ആദ്യം നാം ഈ ചർച്ച തുടങ്ങേണ്ടത് എന്താണ് പൗരത്വം എന്നതിൽ നിന്നാണ് വളരെ ലളിതമായി പറഞ്ഞാൽ പൗരത്വം എന്നത് ഒരു രാഷ്ട്രത്തിലെ അംഗത്വമാണ് നാം ഒരു സംഘടനയിൽ അംഗമാകുന്നതുപോലെ ഒരു വായനശാലയിൽ അംഗമാകുന്നത് പോലെ ഒരു പാർട്ടിയിൽ അംഗമാകുന്നത് പോലെ ഒരു രാഷ്ട്രത്തിൽ അംഗമാവുകയാണ് എങ്ങനെയാണ് നാം ഒരു സംഘടനയിൽ അംഗമാവുക നാം അതിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ആരും നമ്മെ നിർബന്ധിക്കുന്നില്ല നമുക്കിഷ്ടമാണ് എന്തുകൊണ്ടാണ് നമുക്കിഷ്ടമാകുന്നത് ആ സംഘടനയുടെ ആ പാർട്ടിയുടെ അഥവാ ആ വായനശാലയുടെ സ്വഭാവം നമുക്കിഷ്ടമാണ് അതിൻ്റെ രീതി നമുക്കിഷ്ടമാണ് അതിൻ്റെ ഉള്ളടക്കം നമുക്കിഷ്ടമാണ് അതുകൊണ്ടോ നാം അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അംഗത്വം എന്ന് പറയുന്നത് പൗരത്വം ഇതിൻ്റെ വിശാലമായൊരു രൂപമാണ് രാഷ്ട്രം ഒരു വായനശാലയല്ല പക്ഷെ പൗരത്വം ഒരംഗത്വമാണ് രാഷ്ട്രത്തിലെ അംഗത്വം നാം എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്നതിൻ്റെ അർത്ഥം ഇന്ത്യ എന്ന രാഷ്ട്രത്തിലെ അംഗങ്ങളാണ് എന്നതാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ നാം അംഗങ്ങളായത് നമുക്ക് അത് ഇഷ്ടമായതുകൊണ്ടാണ് ഇന്ത്യയുടെ രൂപം ഭാവം അതിൻ്റെ സ്വഭാവം അതിൻ്റെ ഉള്ളടക്കം നമുക്കിഷ്ടമാണ് വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ രാഷ്ട്രത്തിൽ അംഗമാകാൻ എന്നുവെച്ചാൽ വെച്ചാൽ അതിൻ്റെ ഭാഗമാകാൻ നാം ആഗ്രഹിക്കുന്നു അതാണ് കാര്യം നോക്കൂ പഴയ രാജഭരണകാലത്ത് പൗരത്വമില്ല അന്നത്തെ ജനങ്ങൾ പ്രജകളാണ് നല്ല രാജാക്കന്മാർ ഒരുപാടുണ്ടായിട്ടുണ്ട് മഹാന്മാരായ രാജാക്കന്മാർ അവരെല്ലാം അവരുടെ രാജ്യങ്ങളിൽ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ പക്ഷെ പൗരത്വം നൽകിയിട്ടില്ല അതവരുടെ കുറ്റമല്ല ആ കാലത്ത് അങ്ങനെ ഒരു അങ്ങനൊരാശയമില്ല എന്തുകൊണ്ടില്ല രാജ്യം രാജാവിൻ്റേതാണ് അദ്ദേഹത്തിൻ്റെ മരണശേഷം അഥവാ കാലശേഷം അദ്ദേഹം അത് തൻ്റെ മകനാണ് നൽകുന്നത് ആ രാജ്യത്തിൽ മറ്റൊരാൾക്കും അവകാശമില്ല അവരവിടെ ജീവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി രാജാവ് പലതും ചെയ്യുന്നുണ്ട് പക്ഷേ രാജ്യം അവരുടേതല്ല അത് രാജാവിൻ്റേതാണ് അതുകൊണ്ടാണ് നാൽപ്പത്തിയേഴിന് മുമ്പ് ഇന്ത്യയിൽ പൗരത്വമില്ല നാൽപ്പത്തിയേഴിന് ശേഷമുണ്ടായ ആധുനികമായൊരു കാര്യമാണത് ലോകത്തെമ്പാടും അങ്ങനെ തന്നെയാണ് ആധുനികമായ ദേശരാഷ്ട്രങ്ങളാണ് പൗരത്വത്തെ ഉണ്ടാക്കിയത് അങ്ങനെ ഒരാൾ പൗരനായാലോ അയാളുടെ കൂടി രാഷ്ട്രമാണത് അയാളുടെ കൂടി സ്വത്ത് നാം ഒരു സംഘടനയിൽ അംഗമാകുന്നത് പോലെ തന്നെ നാം ഒരു സംഘടനയിൽ അംഗമായാൽ ആ സംഘടന അതിൻ്റെ പ്രസിഡന്റിൻ്റേത് മാത്രമല്ല അയാളുടേത് കൂടിയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ പൗരത്വ നിയമത്തെയും ഇപ്പോഴുണ്ടായ പൗരത്വ ഭേദഗതിയെയും ഒന്ന് വിലയിരുത്തി നോക്കൂ അപ്പോഴാണ് അതിലെ രാഷ്ട്രീയം വെളിപ്പെടുക അതിനു പകരം ചർച്ചകളെ വഴിതെറ്റിച്ചു വിടാനാണ് ചിലർ ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് ആർക്കും പുറത്തു പോകേണ്ടി വരില്ല നിലവിലുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പാക്കിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറിയിട്ടുള്ളവർക്ക് മാത്രമേ പ്രയാസമുണ്ടാവുകയുള്ളൂ അതിന് നിങ്ങളിവിടെ ഒച്ച വെക്കുന്ന കാര്യം എന്താണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിലൊരു ചെറിയ യുക്തി തോന്നാം ആ യുക്തിയെ മറികടക്കണമെങ്കിൽ നാം ഇതിലെ രാഷ്ട്രീയ പ്രശ്നം മനസ്സിലാക്കേണ്ടതുണ്ട് അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം വരുന്നത് എന്നുവെച്ചാൽ അക്കാലത്തെ ഇന്ത്യയുടെ സങ്കല്പം എന്താണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ സങ്കല്പം അതൊരു സെക്കുലർ സ്റ്റേറ്റാണ് മതനിരപേക്ഷ ഇന്ത്യ ജനാധിപത്യ ഇന്ത്യ സോഷ്യലിസ്റ്റ് ഇന്ത്യ അതിനു മുമ്പ് അത്തരമൊരു ഇന്ത്യയില്ല ഇന്ത്യയുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യയില്ല ഈ ഇന്ത്യയിൽ നിങ്ങൾ അംഗങ്ങളാകാൻ പോവുകയാണ് നിങ്ങൾക്കതിൽ താൽപ്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ അംഗങ്ങളായി എന്തായിരുന്നു അന്ന് മാനദണ്ഡം ഇവിടെ ആളുകൾ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് അംഗത്വമെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് പൗരത്വം നൽകണം അതാണ് ആധുനികമായൊരു കാഴ്ചപ്പാട് അത് ഇന്ത്യയുടെ മാത്രം കാഴ്ചപ്പാടല്ല എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അഭിപ്രായം പറയുന്നത് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് പോലും ലോകത്തെല്ലായിടത്തും പൗരത്വം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കൂ ഇന്ത്യയിൽ എത്രയോ ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പൗരന്മാരായിട്ടുണ്ട് അമേരിക്കയിലുണ്ട് യൂറോപ്പിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് പല രാജ്യങ്ങളിലുണ്ട് നിങ്ങൾ അമേരിക്കയിൽ പൗരനായിട്ടുള്ള അല്ലെങ്കിൽ പൗരയായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനോട് ഇന്ത്യക്കാരിയോട് നാളെ പോയി ബംഗ്ലാദേശിൽ പൗരത്വം എടുക്കുമോ നിങ്ങൾ എന്ന് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ മ്യാൻമറിൽ ശ്രീലങ്കയിൽ ആഫ്രിക്കയിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൽ അവർ താല്പര്യപ്പെടുകയില്ല എന്തുകൊണ്ട് താല്പര്യപ്പെടില്ല അവർ അംഗമാകാൻ തീരുമാനിച്ചത് അമേരിക്കയെപ്പോലെ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ രാജ്യത്തെപ്പോലെ ആസ്ട്രേലിയയെപ്പോലെ അവർ ആഗ്രഹിക്കുന്ന അവർ ഉണ്ട് എന്ന് കരുതുന്ന സ്വഭാവഗുണങ്ങളുള്ള ഒരു രാഷ്ട്രത്തിലാണ് അതിൽ അംഗങ്ങളാകാനാണ് അവർക്കിഷ്ടം അതുകൊണ്ട് അവരവിടെ പൗരത്വം എടുത്തു നാളെ ആ രാജ്യങ്ങൾ നിങ്ങൾ ഇന്ന മതത്തിൽപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്കിവിടെ പൗരത്വത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും ഇരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പൗരത്വ നിയമം വരുമ്പോൾ ഇവിടെ ജനിച്ചവർ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്ത് അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് പൗരത്വം നൽകുക ഇതാണ് പാർലമെൻറ്റ് തീരുമാനിച്ചത് ഇപ്പോഴുള്ള മറ്റേ വാദവും അന്ന് ഉയർന്നു വരികയുണ്ടായി ഏതു വാദം ഇങ്ങനെ പൗരത്വം എടുക്കുന്നവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരുടെ പൂർവികർ എവിടെ ജനിച്ചു എന്നുകൂടി നോക്കണ്ടേ വലിയ ചർച്ചകൾക്കൊടുവിൽ ആ വാദത്തെ ആ ആവശ്യത്തെ അന്ന് ഇന്ത്യയുടെ പാർലമെൻ്റ് നിരാകരിച്ചു എന്താണ് കാര്യം ഇവിടെ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന എവിടെ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയിൽ അതാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ അംഗത്വമാണ് പൗരത്വം അങ്ങനെ അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് നിങ്ങളുടെ അച്ഛൻ എവിടെ ജനിച്ചു എന്ന് ചോദിക്കുന്നത് ആധുനികമല്ല എന്നു മാത്രമല്ല ആ ചോദ്യത്തിൻ്റെ പിറകിൽ വംശീയ രാഷ്ട്രീയത്തിൻ്റെ ചുവയുണ്ട് അതുകൊണ്ടോ ഇന്ത്യയെപ്പോലെയുള്ള ഒരു ആധുനിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പത്തിനോട് ആ പൗരത്വ സങ്കല്പം ചേർന്ന് പോകുന്നില്ല അതുകൊണ്ട് അത് തള്ളിക്കളയുന്നു ഇങ്ങനെയാണ് അൻപത്തി അഞ്ചിലെ നിയമം ഇപ്പോൾ നോക്കൂ ആ നിയമം മാറുകയാണ് ഇടയിൽ മുസ്ലിം എന്ന ഒരു വാക്ക് വരുന്നു അഥവാ ഒരു ആശയം വരുന്നു അതിൻ്റെ കാര്യം എന്താണ് ഇക്കാര്യം വിശദീകരിക്കണമെങ്കിൽ നാം ഹിന്ദുത്വ രാഷ്ട്രം എന്ന സംഘപരിവാറിൻ്റെ ആശയത്തെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നാൽപ്പത്തിയേഴിലാണ് ഇന്ത്യ ഉണ്ടായത് മതേതര ഇന്ത്യ അന്ന് തന്നെയാണ് പാക്കിസ്ഥാനും ഉണ്ടായത് മുസ്ലിം പാക്കിസ്ഥാൻ അന്ന് ഹിന്ദുത്വവാദികൾ സവർക്കർ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്നത് അഥവാ ആഗ്രഹിച്ചിരുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രമുണ്ടായാൽ പാകിസ്ഥാൻ അങ്ങനെ ഉണ്ടായതാണ് സ്വാഭാവികമായും അവശേഷിക്കുന്ന ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമല്ലോ അതാണല്ലോ അതിലെ യുക്തി പക്ഷെ എന്താണ് സംഭവിച്ചത് പാകിസ്ഥാൻ ഉണ്ടായി നേര് തന്നെ അവശേഷിക്കുന്ന ഭാഗം ഇന്നത്തെ നമ്മുടെ ഇന്ത്യ ഹിന്ദു ഇന്ത്യയായില്ല പകരമോ അതൊരു മതേതര ഇന്ത്യയായി ജനാധിപത്യ ഇന്ത്യയായി സോഷ്യലിസ്റ്റ് ഇന്ത്യയായി അതിനൊരു ഭരണഘടന ഉണ്ടായി അന്ന് തുടങ്ങിയ നിരാശയാണ് അന്ന് തുടങ്ങിയ പരിശ്രമമാണ് മതേതര ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നത് എന്താണ് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പ്രത്യേകത അവർ നിരന്തരമായി പറയുന്നത് ഇന്ത്യയുടെ ദേശീയത ഹിന്ദു ദേശീയതയാണ് എന്നതാണ് എന്താണ് ദേശീയത അതൊരു ദേശത്തിൻ്റെ ഭാവമാണ് അഥവാ സ്വഭാവം ഇപ്പോൾ നോക്കൂ നിങ്ങൾ എന്നെ കാണുന്നുണ്ട് എൻ്റെ ഈ രൂപം മാത്രമല്ല ഞാൻ എനിക്കൊരു ഭാവമുണ്ട് എനിക്കൊരു സ്വഭാവമുണ്ട് അതുകൂടി ചേർന്നതാണ് രാഷ്ട്രവും അങ്ങനെ തന്നെ രാഷ്ട്രം അതിൻ്റെ ഭൂപടമല്ല അതിൻ്റെ അതിരുകളല്ല പിന്നെയോ അതിൻ്റെ സ്വഭാവം കൂടി ചേർന്നതാണ് അഥവാ അതിൻ്റെ ഭാവം കൂടി ചേർന്നതാണ് ഹിന്ദുത്വവാദികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഹിന്ദുക്കളുടെ ജന്മദേശമാണ് അതുകൊണ്ട് ഹിന്ദുക്കളുടേതാണ് ആയിരത്താണ്ടുകളായി നിലനിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ കൂടെ തുടക്കം മുതലുള്ളത് ഹിന്ദുക്കളാണ് അതുകൊണ്ടോ ഇന്ത്യയുടെ ഭാവം ഇന്ത്യയുടെ സ്വഭാവം ഹിന്ദുവിൻ്റെ ഭാവമാണ് ഹിന്ദുവിൻ്റെ സ്വഭാവമാണ് അതിനുശേഷമാണ് ഇക്കാലയളവിൽ മുഴുവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളുടെ ഭാവങ്ങളെപ്പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് അങ്ങനെ ഇന്ത്യൻ ദേശീയത ഹിന്ദു ദേശീയതയാണ് എന്നവർ സമർത്ഥിക്കുകയാണ് ഈ സമർത്ഥനത്തിൻ്റെ ഭാഗമായി ഇന്ത്യ എന്ന ഹിന്ദു രാഷ്ട്രത്തിൽ ആരൊക്കെയുണ്ട് ഹിന്ദുവിൻ്റെ കൂടെ ആരൊക്കെ ഇല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സവർക്കർ വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹിന്ദുക്കളുണ്ട് എന്ന് പറയണ്ടല്ലോ ഇന്ത്യ അവരുടെയാണല്ലോ പിന്നെ നിങ്ങൾക്ക് ആരെയൊക്കെ കൂട്ടാം പാഴ്സികളെ കൂട്ടാം അവർ സ്വാഭാവികമായൊരു സഖ്യകക്ഷിയാണ് പിന്നെ ജൈനന്മാരെ കൂട്ടാം ബുദ്ധന്മാരെ കൂട്ടാം സിഖുകാരെ കൂട്ടാം ക്രിസ്ത്യാനികൾ അപകടകാരികളാണ് മാറ്റം നടത്തുന്നവരാണ് ഒരു ശ്രദ്ധ വേണം എങ്കിലും കൂട്ടാം പരിഷ്കാരികളാണ് ഇതാരും പറഞ്ഞതാണ് സവർക്കർ പറഞ്ഞതാണ് എവിടേക്ക് ഇന്ത്യ എന്ന ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഇവരെ എല്ലാം ചേർക്കാം എന്നാൽ മുസ്ലിങ്ങളോ അവരെ ചേർത്തുകൂടാ അദ്ദേഹം അസന്നിഗ്ധമായി പലവട്ടം പറഞ്ഞ കാര്യം ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് ഒരു രാഷ്ട്രമായി ഇരിക്കില്ല എന്നാണ് മുസ്ലിങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്ന ജിന്നയുടെ വാദത്തെ താൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞയാളാണ് ആ അംഗീകാരത്തിൻ്റെ മറുപുറം മുസ്ലിങ്ങൾ വേറൊരു രാഷ്ട്രമായി മാറിപ്പോയാൽ ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രമുണ്ടാകും എന്ന മോഹമാണ് അതുകൊണ്ടാണ് ജിന്നയുടെ വാദത്തെ അദ്ദേഹം അംഗീകരിച്ചത് മുസ്ലിങ്ങൾ ഹിന്ദുത്വ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രയിൽ ഇല്ല ഈ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ ഈ പൗരത്വ ഭേദഗതിയെ ഒന്ന് നോക്കൂ പൗരത്വ നിയമത്തെയും നോക്കൂ സെക്കുലർ ഇന്ത്യയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൗരത്വത്തിൻ്റെ മാനദണ്ഡമായി മതം വരുന്നില്ല എന്നാൽ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന അവർ സ്വപ്നം കാണുന്ന ഹിന്ദുരാഷ്ട്രത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മുന്നിൽ മതം ഒരു പരിഗണനാ വിഷയമാകുന്നു ഇതാണ് പ്രശ്നം എഴുപത് വർഷത്തിന് ശേഷം ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തെ മാറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ദേശീയത്വുമായി പൗരത്വത്തെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ് അയൽ രാജ്യങ്ങൾ അനവധിയുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത അത് മതരാഷ്ട്രങ്ങളാണ് എന്നുള്ളതാണ് മുസ്ലിം രാഷ്ട്രങ്ങളാണ് തൊട്ടടുത്ത് ഭൂട്ടാൻ നോക്കൂ അവിടെ ഔദ്യോഗിക മതമുണ്ട് വജ്രയാന ബുദ്ധിസമാണ് അവരുടെ ഔദ്യോഗിക മതം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മതവിഭാഗങ്ങൾക്ക് ആരാധന സൗകര്യം പോലും നിഷേധിച്ച രാജ്യമാണ് ഭൂട്ടാൻ മറ്റ് പല രാജ്യങ്ങളുമുണ്ട് അവയെ ഒന്നും ഇതിൽ പെടുത്തിയിട്ടില്ല തിരഞ്ഞെടുപ്പ് വളരെ കൃത്യമാണ് എന്നർത്ഥം മുസ്ലിങ്ങളുടെ രാഷ്ട്രം അവർക്ക് ഭൂരിപക്ഷമുള്ള രാഷ്ട്രം ആ രാഷ്ട്രങ്ങളിലെ ന്യൂനപക്ഷം ഈ ന്യൂനപക്ഷം സവർക്കർ പറഞ്ഞ ഈ ആറ് വിഭാഗമാണ് അതിൽ പ്രധാനം ഹിന്ദു അവർ ഇന്ത്യയിലല്ലാതെ എവിടെ വരും ഇതാണ് ചോദ്യം ഇതാണ് എല്ലാ സംഘപരിവാർ നേതാക്കളും ചോദിക്കുന്നത് മറ്റ് അഞ്ച് വിഭാഗങ്ങളും അവർക്ക് ഇന്ത്യയല്ലാതെ മറ്റാര് സൗകര്യം കൊടുക്കും ആരംഗത്വം കൊടുക്കും എന്ന് പറയുമ്പോൾ ഇന്ത്യ ഏത് തരം രാഷ്ട്രമാണ് എന്നവർ പറയാതെ പറയുകയാണ് ഇത് നാൽപ്പത്തിയേഴ് രാഷ്ട്രമല്ല അൻപതിൽ ഭരണഘടനയുണ്ടായ രാഷ്ട്രമല്ല അൻപത്തിയഞ്ചിൽ പൗരത്വ നിയമമുണ്ടായ രാഷ്ട്രമല്ല ആ ഇന്ത്യ സെക്യുലർ ആയിരുന്നു മതം രാഷ്ട്രത്തിൻ്റെ പരിഗണനാ വിഷയമായിരുന്നില്ല പൗരത്വത്തിൻ്റെ പരിഗണനാ വിഷയമായിരുന്നില്ല എന്നാൽ ആ ഇന്ത്യയല്ല ഇപ്പോഴുള്ളത് ഇത് മറ്റൊരു ഇന്ത്യയാണ് ഇവിടെ പൗരത്വത്തിന് എന്ന് വെച്ചാൽ അംഗത്വത്തിന് മതം പരിഗണനാ വിഷയമാണ് എന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ പുറന്തള്ളപ്പെടുന്ന ആളുകൾ അവർ എത്ര പേർ എന്നുള്ളത് പ്രധാനമല്ല ഒരാളാകട്ടെ അങ്ങനെ പുറന്തള്ളപ്പെടുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് പൗരത്വം മാത്രമല്ല പിന്നെയോ ഇന്ത്യ എന്ന സാങ്കല്പികമായ രാഷ്ട്രത്തിലെ അംഗത്വം കൂടിയാണ് അംഗത്വം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ് മാനദണ്ഡം എന്താണ് മതമാണ് നേരത്തെ മതം മാനദണ്ഡമല്ലാതിരുന്ന കാലത്ത് ഇതേ ആളുകൾക്കാണല്ലോ ഈ ഇന്ത്യയിൽ അംഗത്വം ലഭിച്ചത് അതെന്തുകൊണ്ടാണ് ഈ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല അതാണ് കാരണം ഈ ഇന്ത്യ ആയിരുന്നില്ല അത് മതേതര ഇന്ത്യയായിരുന്നു ഇത് ഇന്ത്യ മാറി അപ്പോഴോ ഇപ്പോൾ പൗരത്വം നഷ്ടപ്പെടുന്ന മുസ്ലിമിന് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് അവരുടെ ദേശീയത്വം കൂടിയാണ് നാഷണാലിറ്റി കൂടിയാണ് ആ ദേശീയത്വം ഹിന്ദു ദേശീയത്വമാണ് എന്നതാണ് വാസ്തവം ഇനി കൂട്ടിച്ചേർക്കുന്നവർക്കോ ഇപ്പോൾ ആസാമിൽ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ പൗരത്വ പട്ടികയ്ക്ക് പുറത്തായി പത്തൊമ്പത് ലക്ഷത്തോളം അതിൽ പതിനഞ്ച് ലക്ഷത്തോളം തിരിച്ചെടുക്കുന്നു എന്താണ് കാരണം മതമാണ് മാനദണ്ഡം അങ്ങനെ തിരിച്ചെടുക്കുന്ന ആളുകൾക്ക് വീണ്ടും അംഗത്വം കിട്ടുകയാണ് അവർക്ക് ലഭിക്കുന്നത് വാസ്തവത്തിൽ അംഗത്വം മാത്രമല്ല പിന്നെയോ ഈ വിശാലമായ സാങ്കല്പികമായ ഹിന്ദു ഇന്ത്യയിലെ ദേശീയത്വം കൂടിയാണ് ഈ അർത്ഥത്തിൽ ഇന്ത്യ എന്ന രാഷ്ട്രത്തിലെ അംഗത്വത്തെയും അതാണ് പൗരത്വം ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തെയും ദേശീയത്വം കൂട്ടിയോജിപ്പിക്കുന്നു എന്നതാണ് അടിസ്ഥാനപരമായി ഇപ്പോൾ പാസായ പൗരത്വ ഭേദഗതി ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ കാരണം ഈ കാര്യം പറയാതെ നാം എത്ര ആളുകളാണ് പുറന്തള്ളപ്പെടുക നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളൊന്നും പോകുന്നില്ലല്ലോ എഴുപത്തി ഒന്നിന് ശേഷം വന്ന ആളുകൾക്ക് മതിയായ രേഖകൾ സമർപ്പിച്ചാൽ മതിയല്ലോ തുടങ്ങിയ ലൊട്ട് ലൊടുക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ നമ്മുടെ രാഷ്ട്രസങ്കൽപ്പം മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഏത് തരം ഇന്ത്യയിൽ അംഗമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതാണ് നിങ്ങൾ ഹിന്ദുവോ മുസൽമാനോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ കോൺഗ്രസ്സോ ആരുമാകട്ടെ നിങ്ങൾ അംഗമാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ ഏത് ഇന്ത്യയാണ് അതിൻ്റെ സ്വഭാവം ഏത് തരത്തിലുള്ള സ്വഭാവമാണ് അത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ ഇന്ത്യയാണോ അതോ ഒരു മത ഇന്ത്യയാണോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ അനുസരിച്ചിരിക്കും പൗരത്വ ഭേദഗതിയെ നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്ന കാര്യം കാരണം ഇത് അടിമുടി രാഷ്ട്രീയമായ ഒരു വിഷയമാണ്